ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര ഹിന്ദു ബുദ്ധ മതങ്ങളുടെ മതചിഹ്നമാണെന്ന് മുസ്ലിം ലീഗ്. മതപരമായ ചിഹ്നവും പേരും ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായ ഹർജിയിൽ ബി ജെ പിയെ കൂടി കക്ഷി ചേർക്കണമെന്ന് മുസ്ലിം ലീഗ്. ബി ജെ പിയെ കക്ഷി ചേർക്കാത്തതിനാൽ ഈ ഹർജി തള്ളണമെന്നും ലീഗ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, ബി ജെ പിയെ കൂടി ഈ ഒരു കേസിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതിലൂടെ ലീഗ് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? മതപരമായ പേരുകളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് ഷിയ വഖഫ് ബോർഡ് മുൻ ചെയർമാൻ സയ്യിദ് വസീം റിസ്വി ആണ് ഈ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. നേരത്തെ ഈ കേസിൽ മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്നീ രാഷ്ട്രീയ പാർട്ടികളെയും മാത്രമായിരുന്നു റിസ്വി കക്ഷി ചേർത്തിരുന്നത്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചിരുന്നപ്പോൾ മതചിഹ്നങ്ങളും അതുപോലെ തന്നെ മതപരമായ പേരുകളും ഉപയോഗിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂടി കക്ഷി ചേർക്കണമെന്ന് റിസ്വിയോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ റിസ്വി തുടർ നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് ലീഗ് ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. പ്രത്യേകിച്ച് മത ചിഹ്നം ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്നും ബി ജെ പി ഈ കേസിൽ കക്ഷി ചേർത്തിട്ടില്ല എന്നുമാണ് ലീഗിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ദുഷ്യന്ത് ആവേയും അഭിഭാഷകൻ ഹാരിസ് ബീരാനും ഇന്ന് കോടതിയിൽ വാദിച്ചത്. ലീഗിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര ഹിന്ദു ബുദ്ധ മതങ്ങളുടെ മതചിഹ്നമാണ് എന്ന ഇരുവരും ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ബി ജെ പി ഈ കേസിൽ കക്ഷി ചേർക്കണമെന്നും അതല്ലാത്ത പക്ഷം ഈ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവ് നടപ്പിലാക്കാത്തതിന്റെ പേരിൽ റിസ്വിയുടെ ഹർജി തള്ളണമെന്നുമായിരുന്നു ഇരുവരും ആവശ്യപ്പെട്ടത്. മതങ്ങളുടെ പേരുപയോഗിക്കുന്ന ശിവസേനയും ശിരോമണി അകാലിദളും ഉൾപ്പെടെ 27 രാഷ്ട്രീയ പാർട്ടികളെ കൂടി കക്ഷി ചേർക്കണമെന്നും ലീഗ് ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ സമാനമായ ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് എന്നും. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര ഹിന്ദു ബുദ്ധ മതങ്ങളുടെ മതചിഹ്നമാണെന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ബി ജെ പിയെ കൂടി കക്ഷി ചേർക്കണമെന്നാണ് ഇപ്പോൾ ലീഗിൻ്റെ ആവശ്യം.